നമസ്കാരം. മുത്തലാഖ് ബിൽ അവതരണം ബാലികേറ മലയായി ബി ജെ പിക്ക്. ലോക്സഭയല്ലോ രാജ്യസഭ, അവിടെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. എതിർപക്ഷത്തെ കേൾക്കാൻ മോദിയും കൂട്ടരും നിർബന്ധിക്കപ്പെടുന്ന സാഹചര്യം, അതുതന്നെ അവസരമാക്കി പ്രതിപക്ഷവും. അതുകൊണ്ട് മുത്തലാഖ് ബില്ല് ഇന്ന് രാജ്യസഭ കണ്ടില്ല. മുത്തലാഖ് ചൊല്ലിയാൽ 3 കൊല്ലം കൽത്തുറുങ്കെന്ന കൊടും ശിക്ഷയാണ് ബി ജെ പിയെ ഇന്ന് ശിക്ഷിച്ചത്. ഭേദഗതി വേണമെന്ന് കോൺഗ്രസ് കടുപ്പിച്ചതോടെ ബി ജെ പി അയഞ്ഞു, സമവായത്തിനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചു. സെലക്ട് കമ്മിറ്റിക്ക് വിടണം എന്ന ആവശ്യം അംഗീകരിക്കുമോ എന്നറിയില്ല. എന്തായാലും ബില്ല് നാളെ രാജ്യസഭയിൽ വെളിച്ചം കാണും എന്നാണ് വിചാരിക്കുന്നത്. രൂപം മാറിയാകുമോ ബില്ലിന്റെ വരവ് എന്നതാണ് പരമപ്രധാനം. ആ സസ്പെൻസ് നാളെ ഉച്ചവരെ തുടരും. കോടതി ഉത്തരവിന്റെ സത്ത ചോർത്തിയാണ് മുത്തലാഖുമായി മോദി മുന്നിട്ടിറങ്ങിയത്. മുസ്ലിം വിഭാഗങ്ങളുമായി ചർച്ച നടത്തിയില്ല. വിശ്വാസി സമൂഹത്തെ വിശ്വാസത്തിലെടുത്തില്ല. രാഷ്ട്രീയ നേതൃത്വത്തെ പരിഗണിച്ചില്ല. അതുകൊണ്ട് വിളിച്ചു വരുത്തിയ വൈപരീത്യമാണ് വഴിമുടക്കിയായി നിൽക്കുന്നത്. താൻ പോരുമയ്ക്കുള്ള തിരിച്ചടിയാണ് ഇതെന്ന തിരിച്ചറിവ് മോദിക്കും കൂട്ടർക്കും ഉണ്ടാകുമോ എന്നതും കണ്ടുതന്നെ അറിയണം. മുത്തലാഖ് ബില്ലിന്റെ മുന്നോട്ടു പോക്കിൽ ആരെല്ലാം മുഖം മിനുക്കും, ആർക്കൊക്കെ മുഖം നഷ്ടപ്പെടുമെന്നാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒറ്റ ചോദ്യം ചോദിച്ചുകൊണ്ട്, മുത്തലാഖ് ബില്ല് മുടന്തുന്നോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ മുസ്ലിം ലീഗ് നേതാവ് ഇ ടി മുഹമ്മദ് ബഷീർ എം പി, ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം വി മുരളീധരൻ, കോൺഗ്രസ് നേതാവ് മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനുമായ അഡ്വക്കേറ്റ് ടി ആസഫ് അലി, സാമൂഹ്യ ചിന്തകൻ എ എം ഷീനാസ് എന്നിവർ സൂപ്പർ പ്രൈം ടൈമിൽ അതിഥികളായി പങ്കുചേരുന്നു.